1970-കളിൽ കണ്ണൂരിൽ നിന്നും ഇരിട്ടി വിരാജ്പേട്ട വഴി കുട്ടയിലേക്ക് സർവീസ് ആരംഭിച്ച ലക്ഷ്മി ബസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കണ്ണൂരിലെ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സർവീസ് ആരംഭിക്കുന്നത്. ലക്ഷ്മിക്ക് മൊത്തം 4 ഇന്റർസ്റ്റേറ്റ് ബസ്സുകളാണ് ഉള്ളത്. രാവിലെ 8:00, 8:45, ഉച്ചയ്ക്ക് 1:15 എന്നിങ്ങനെയാണ് കുട്ടയ്ക്കുള്ള ബസ്സുകളുടെ സമയം. അതിൽ രാവിലെ 8:00 ബസ്സിലാണ് എൻ്റെ യാത്ര. ഇതുകൂടാതെ 9:30 കണ്ണൂരിൽ നിന്നും വിരാജ്പേട്ട വഴി മടിക്കേരിക്കും ഒരു സർവീസ് ഉണ്ട്. സർവീസ് ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാക്കിയ ലക്ഷ്മി ബസ്സിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. കണ്ണൂർ, മട്ടന്നൂർ, ഇരിട്ടി, കൂട്ടുപുഴ, വിരാജ്പേട്ട, ഗോണിക്കുപ്പ, പൊന്നമ്പേട്, ശ്രീമംഗല വഴി 133 കിലോമീറ്റർ ദൂരമുണ്ട് ഈ യാത്രയ്ക്ക്. ബസ് ഫെയർ 180 രൂപയാണ്. ഡ്രൈവർ വിപിനും കണ്ടക്ടർ ബിജുവുമാണ് ഇന്നത്തെ സാരഥികൾ. ഒരു വന്ദേഭാരത് ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. നേരെയുള്ള റോഡ് തലശ്ശേരിക്കാണ്. ഇടത്തേക്ക് മട്ടന്നൂർ ഇരിട്ടി റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. കണ്ണൂരിലെ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇടതു സൈഡിലും വലതു സൈഡിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടുമൊക്കെ കാണാം. ഉടനെ എത്തുന്നത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിന്റെ മുമ്പിലാണ്. അതിനോട് ചേർന്ന് കാണുന്നത് പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും ഇന്റർസ്റ്റേറ്റ് സ്റ്റേജ് ക്യാരിയേജ് പെർമിറ്റുള്ള ഏക ബസ് ലക്ഷ്മിയാണ്. കർണാടക ബേസ്ഡ് SRS പോലെയുള്ള ചില ബസ്സുകളും കണ്ണൂരിൽ നിന്നും കർണാടകയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചാലോട് ബസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മലബാറിലും കൊണ്ടോടി ബിൽറ്റ് ബസ്സുകൾ ഇഷ്ടംപോലെ ആയിരിക്കുന്നു. കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയത് കൊണ്ട് പെട്ടെന്ന് കൊണ്ടോടി ബസ് ആണെന്ന് മനസ്സിലാവുകയില്ല.
കണ്ണൂർ ടൗണിൽ നിന്നും മട്ടന്നൂരിലുള്ള കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 27 കിലോമീറ്റർ ദൂരമുണ്ട്. മട്ടന്നൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇരിട്ടിയിലേക്കാണ് യാത്ര. ഇരിട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. സമയം 9:15. 9:30 ഇവിടെ നിന്നും പുറപ്പെടുന്നത്. രാവിലെ 6 മണിക്ക് കുട്ടയിൽ നിന്നും കണ്ണൂർക്ക് വരുന്ന ലക്ഷ്മിയുടെ തന്നെ ബസ്സാണ് അത്. നാരങ്ങ ജീരകം വെള്ളണ്ട വാഴ ഇരിട്ടിയിൽ നിന്ന് കൂട്ടുപുഴ മാക്കൂട്ട ചുരം വഴിയാണ് ഇനി പോകുന്നത്.
ഇരിട്ടിപ്പുഴയുടെ കുറുകെയുള്ള പാലമാണ് ഇത്. ഇടതു സൈഡിൽ പഴയ പാലം കാണാം. പഴയ പാലത്തിലൂടെയും വാഹന സഞ്ചാരം ഉണ്ട്. വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തേക്കുള്ള റോഡിലൂടെ പുളിക്കൽ ചെറുപുഴ ചിറ്റാരിക്കൽ വഴി രാജപുരത്തേക്ക് പോയ ഒരു ബസ് യാത്രയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. തലശ്ശേരി മൈസൂർ റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയിരിക്കുന്ന ഒരു രാജഹംസ ബസ്സാണ് വലതു സൈഡിൽ. ആ ബസ്സിൻ്റെ റൂട്ട് അറിയാവുന്നവരൊന്ന് പറയുക. കൂട്ടുപുഴയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പാലം കടന്നാൽ കർണാടകയാണ്. ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റോഡ് കുറച്ച് മോശം ഭാഗമായിട്ടാണ് ഉള്ളത്. മാക്കൂട്ട ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാക്കൂട്ട എന്ന ചെറിയ ഫോറസ്റ്റ് വില്ലേജിൽ നിന്നുമാണ് ചുരം ആരംഭിക്കുന്നത്. ഏകദേശം 18 കിലോമീറ്റർ ദൂരമാണ് ചുരത്തിന്. വളരെ വീതി കുറഞ്ഞതും അപകടകരവുമായ വളവുകളും നിറഞ്ഞതാണ് ഈ ചുരം പാത. മഴക്കാലങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്.
SRS ന്റെ മൈസൂരിൽ നിന്നും തലശ്ശേരിക്ക് വരുന്ന ഒരു ഇൻഡസ്ട്രിയേറ്റ് പെർമിറ്റ് ഉള്ള ബസ്സാണ് ഇത്. മൈസൂരിൽ നിന്നും തലശ്ശേരിക്ക് തന്നെ വരുന്ന സാരികെ ബസ്സാണ് ഇത്. മാക്കൂട്ട ചുരം കയറി എത്തിയിരിക്കുന്നത് പെരുമ്പാടിയിലേക്കാണ്. ഇടത്തേക്കുള്ള റൂട്ട് വിരാജ്പേട്ടയിലേക്കാണ്. നേരെ പോയാൽ ഗോണിക്കുപ്പയിലെത്താം. വിരാജ്പേട്ട ടൗണിൽ ചെന്നിട്ടാണ് നമ്മൾ ഗോണിക്കുപ്പ വഴി കൂട്ടയ്ക്ക് പോവുക. റോഡിന് ചുറ്റും കാപ്പിത്തോട്ടങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന കൂർഗ് ജില്ലയിലൂടെയാണ് യാത്ര.
ഇരിട്ടിയിൽ നിന്നും മാക്കൂട്ട ചുരം വഴി ഞാൻ എത്തിയിരിക്കുന്നത് വിരാജ്പേട്ടയിലേക്കാണ്. ഇപ്പോൾ സമയം 10:50. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകയിലെ കുടക് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് വിരാജ്പേട്ട. കേരള കർണാടക അതിർത്തിയിൽ നിന്നും 27 കിലോമീറ്റർ ദൂരമാണ് വിരാജ്പേട്ടയിലേക്ക്. ഇവിടെ നിന്നും മടിക്കേരിയിലേക്ക് 33 കിലോമീറ്റർ ദൂരമുണ്ട്. ഗോണിക്കുപ്പ വഴി കുട്ടയിലേക്ക് ഇവിടെ നിന്നും 52 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം. 1792 ഈ വിരാജ്പേട്ട ടൗൺ നിലവിൽ വന്നത്. കുടകിൻ്റെ മുൻ ഭരണാധികാരിയും ഹലേരി രാജാവ് ദൊട്ട വീരരാജേന്ദ്രയുടെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുന്നത്. വീരരാജേന്ദ്രപേട്ടയുടെ ചുരുക്കപ്പേരാണ് വിരാജ്പേട്ട. കൊടവ, കന്നഡ, മലയാളം, തുളു, കൊങ്ങിണി എന്നിവയാണ് വിരാജ്പേട്ട താലൂക്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകൾ. 11 മണിക്കാണ് വിരാജ്പേട്ടയിൽ നിന്നുള്ള സമയം. യാത്ര തുടരുകയാണ്. ഇവിടെ നിന്നും ഗോണിക്കൊപ്പയിലേക്കാണ് യാത്ര. ഗോണിക്കുപ്പ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വെൽക്കം ഗേറ്റാണ് ഇത്. ഗോണിക്കുപ്പ ടൗണിലെത്തുമ്പോൾ 11:30 ആയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും ടീ ബ്രേക്ക് ഉൾപ്പെടെ 3.5 മണിക്കൂറാണ് ഗോണിക്കൊപ്പ വരെ. പ്രൈവറ്റ് ബസ്സുകൾ കൂടുതലുള്ള ഏരിയയാണ് ഇത്. ദക്ഷിണ കന്നഡ, കൂർഗ് ജില്ലകളിൽ പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്നും വിരാജ്പേട്ടയ്ക്ക് പോകുന്ന ഒരു ഐരാവത് ബസ്സാണ് എതിർവശത്തായി പാർക്ക് ചെയ്തിരിക്കുന്നത്. തലശ്ശേരിയിൽ നിന്നും മൈസൂർക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും എത്തിയിട്ടുണ്ട് ഇവിടെ. മടിക്കേരി ബാംഗ്ലൂർ ശാരികേ ബസ്സാണ് ഈ വരുന്നത്. അതെ 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 അതെ
गोणिकोप्पयिल निन्न अरवत्तोक्कुलु पोन्नंपेट्ट चीनिवाद मप्पाले तोडु पुतिक्केरी शेट्टिकेरी वी श्रीमंगलेलेक्कान एत्तियिरिक्कुन्नत समयम 12:20 14 किलोमीटर कूडियुंड कुट्टयिलेक्क केरळवुमायि अतिर्ति पंकिडुन्न कोडगु जिल्लयिले पोन्नंपेट्ट तालूक्किल्पेट्ट ओरु चेरिय पट्टणमाण कुट्ट Okay.
അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ട ബസ് സ്റ്റാൻഡിലേക്കാണ്. കുട്ടയിൽ എത്തുമ്പോൾ സമയം 12:40. 12:45 കണ്ണൂരേക്കുള്ള റിട്ടേൺ ട്രിപ്പ്. ഇവിടെ നിന്നും മാനന്തവാടിയിലേക്ക് ഓരോ അരമണിക്കൂറിലും KSRTC ബസ്സുകൾ അവൈലബിൾ ആണ്. തോൽപ്പെട്ടി, കാട്ടിക്കുളം, തിരുനെല്ലി ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ മാനന്തവാടി KSRTC ബസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് കേരള അതിർത്തിയിലേക്ക്. അപ്പോൾ കണ്ണൂരിൽ നിന്നും 50 വർഷത്തോളമായി സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.